പോലീസ് മാമനിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അഞ്ജന മേനോൻ കൊച്ചിയിൽ നിന്നും ഇബിസിനൊപ്പം ചേരുന്നു. അഞ്ജന മേനോൻ, സ്വാഗതം ഇബിസിലേക്ക്. തിയേറ്ററിലെത്തിയിരിക്കുന്നു പോലീസ് മാമൻ. എങ്ങനെയുണ്ട് ആദ്യ പ്രതികരണങ്ങൾ? നമസ്കാരം. റിലീസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. പോലീസ് മാമൻ ആക്ച്വലി ഞാൻ ട്രാഫിക്കിന് ശേഷം ചെയ്ത ഫിലിമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 3 ഡോസ് ചെയ്ത്. അതിന് മുമ്പ് റിലീസ് ചെയ്യേണ്ടായിരുന്നു, പക്ഷെ കുറച്ച് 2-3 സ്കെഡ്യൂൾസിനാണ് ഫിലിം ചെയ്തത്. അത് കാരണം റിലീസ് 3 ഡോസിന് ശേഷമായി. ഇപ്പോൾ വി ആർ ഓൾ പോലീസ് മാമൻ എന്ന ഫിലിമില് ഒരു യൂത്തിൻ്റെ എനർജി ലെവൽസ് ഉണ്ട്. അതേപോലെ തന്നെ ബാബു രാജേട്ടൻ്റെ ഹു റിപ്രസെൻറ്റ്സ് ദ നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ ഒരു ഒരു വിസ്ഡമും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച്. സോറി, അഞ്ജന മേനോന്റെ കഥാപാത്രത്തെ കുറിച്ച്. ഇതിലെ കഥാപാത്രം ഈ സിനിമയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ഈ ക്യാരക്ടറിൽ ഒരുപാട് പെർഫോം ചെയ്യാൻ ഉണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. പിന്നെ കഥാപാത്രത്തിനെ പറ്റി കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പ്രേക്ഷകർ കണ്ടിട്ട് ആ കഥാപാത്രത്തിനെ ഇവാലുവേറ്റ് ചെയ്യണം. ബാബുരാജ് വീണ്ടും നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വില്ലനായി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ബാബുരാജ് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബാബുരാജിനൊപ്പമുള്ള അഭിനയം? വളരെ നന്നായിരുന്നു. വളരെ വാം ആയിട്ടുള്ള ഒരു എന്താ പറയാ, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. വളരെ കംഫർട്ട് ലെവൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എല്ലാ സ്റ്റേജിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു ബാബുരാജ് ചേട്ടൻ്റെ. ഈ സിനിമയുടെ സംവിധാനം, കഥയും സംവിധാനം ചെയ്തിരിക്കുന്നത് ബാബുരാജ് ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാരക്ടറിൽ ആക്ച്വലി ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് ഭാവമാറ്റങ്ങളുണ്ട് ഈ കഥാപാത്രത്തിൽ. There are a lot of faces to this character. So that is what attracted me towards it. എവിടെയൊക്കെയായിരുന്നു ചിത്രത്തിൻ്റെ ലൊക്കേഷൻസ്? എങ്ങനെയായിരുന്നു ലൊക്കേഷൻ? ജോളി ആയിരുന്നോ? സൂപ്പർ ആയിരുന്നു. യങ്സ്റ്റേഴ്സ് കുറേ ഉണ്ട് ഇതിൽ. വിഷ്ണുപ്രിയ ഉണ്ട്, സിനിമാ കമ്പനിയിൽ ചെയ്ത നിതിൻ പോൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ദേർ ഇസ് എ ഹ്യൂജ് കോളേജ് ഗാങ്. സോ വി റിയലി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. മൂന്നാറിലായിരുന്നു ഷൂട്ട് കൂടുതൽ, പിന്നെ എറണാകുളത്തും ഉണ്ടായിരുന്നു കുറച്ച് പോർഷൻ. എങ്ങനെയാണ് ഈ അഭിനയ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ട്രാഫിക് ആയിരുന്നു ആദ്യ ചിത്രം. എങ്ങനെയാണ് അഭിനയ മേഖലയിൽ എത്തിപ്പെട്ടത്? ട്രാഫിക്കായിരുന്നു ആദ്യ ചിത്രം. ട്രാഫിക്കിൻ്റെ സമയത്ത് എനിക്ക് അഭിനയത്തിനെ പറ്റി ഒരു ശരിക്കൊരു എന്താ പറയുക, ഞാൻ ഒരു നോവൈസ് തന്നെയായിരുന്നു. എനിക്ക് അഭിനയിക്കാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിൽ തന്നെ കുറേ വർക്ക് ചെയ്തു. ഐ വർക്ക്ഡ് എ ലോട്ട് ഓൺ ഓൾ മൈ പേഴ്സണാലിറ്റി ആസ്പെക്ട്സ്. ആൻഡ് ട്രാഫിക്കിന് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്, പോലീസ് മാമൻ എന്ന ചിത്രം. പക്ഷേ ആ സമയത്തിനുള്ളിൽ എനിക്ക് കുറേ സ്കിൽസ് അക്വയർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഐ ഡെവലപ്ഡ് എ കോൺഫിഡൻസ് ഇൻ മൈസെൽഫ് ദാറ്റ് ഐ ക്യാൻ ആക്ട്. എങ്ങനെയായിരുന്നു പോലീസ് മാമനിലേക്ക് എത്തിപ്പെട്ടത്? പോലീസ് മാമനിലേക്ക് എത്തിപ്പെട്ടത് ട്രാഫിക് കണ്ടിട്ട് തന്നെയാണ് വിളിച്ചത്. ഇനി പുതിയ പ്രോജക്ട്സ് ഒക്കെ കിട്ടി തുടങ്ങിയോ? സാർ, പുതിയ പ്രോജക്ട്സ് 3 ഡോട്ട്സിന് ശേഷം 2-3 പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് ഒരു പ്രോജക്റ്റ്, ഒരു ഫിലിം റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ഈ കൊല്ലം മുഴുവൻ എൻഗേജ്ഡ് ആവാനുള്ള പ്രോജക്ട്സ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസസ്ന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആൾക്കാർ ഇഷ്ടപ്പെട്ടു, ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഗ്രേസ് എന്ന കഥാപാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ പക്ഷേ എന്താ പറയുക, ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്ന റോൾസ് എൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യിക്കണം, എനിക്ക് അതിനോടൊരു ലൈഫ് കൊടുക്കാൻ പറ്റണം, എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം ആ സിനിമയോട് എന്നുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ an artist to realize how much of potential the character has.
and how much it contributes to the film. സിനിമയിലും അഭിനയത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെയാണോ തീരുമാനം? കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് ആദ്യം ഐ തിങ്ക് ഗോഡ് ഡിസൈഡ്സ് ഇറ്റ് ഓൾ മോർ ദൻ എനിബഡി എൽസ്. ദൈവം തുണയ്ക്കണം, ലക്ക് തുണയ്ക്കണം, പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ എഫേർട്ട് ത്രൂ ഔട്ട്, എൻ്റെ എഫേർട്ട് 120% എഫേർട്ട് ഇസ് ഓൾവേസ് ദയർ. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും കൂടി മീറ്റ് ചെയ്താലേ സംതിങ് ക്യാൻ ഹാപ്പൻ. സിനിമയ്ക്ക് അപ്പുറത്ത് അഞ്ജന മേനോൻ എന്ന വ്യക്തി ആരാണ്, എന്താണ്, എന്ത് ചെയ്യുന്നു ഇപ്പോൾ? അഞ്ജന മേനോൻ എന്ന വ്യക്തി ബേസിക്കലി ഞാനൊരു കുറച്ചൊരു റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു അന്യായമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു റിയാക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എനിക്ക് പോലീസ് ഓഫീസർ ആവാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം. പ്രോബബ്ലി ആസ് എൻ ആക്ടർ ഐ വുഡ് ബി ഏബിൾ ടു ഡു എ റോൾ ആസ് എ സ്ട്രോങ് പോലീസ് ഓഫീസർ. അതിലൂടെ ഞാൻ ജീവിക്കും എൻ്റെ ഡ്രീം. എന്തായാലും പോലീസ് മാമന് എല്ലാവിധ ആശംസകളും, ഒപ്പം അഞ്ജന മേനോനും ഇനിയും നല്ല ചിത്രങ്ങളുടെ നല്ല ഭാഗമാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.